ഗായ്സ്, അപ്പോൾ നമ്മളിവിടെ കവര് കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നതാട്ടോ. നമ്മളെ എവിടെ ഉണ്ടപ്പോ? താനൂര് കവര് കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പൊ കവര് ഇപ്പൊ ഈ നേരത്ത് വന്നിട്ട് കാര്യമില്ല. താനൂര് ചെറക്കൽ സ്കൂള് കഴിഞ്ഞിട്ട് ഒരു ഗ്യാസ് ഏജൻസി ഉണ്ട്. എന്താ, ഇന്ത്യൻ ഗ്യാസ് അല്ലേ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കൂടി ഉണ്ട് ഒരു റോഡ് വരുന്നത്, അത് ഇങ്ങോട്ടാണ്. അപ്പോൾ ഇങ്ങനെ രാവിലെ തന്നെ ഒന്ന് വന്നു നോക്കിയതാണ്, എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്ന് കാണാൻ. സംഭവമൊക്കെ സൂപ്പറാണ്. അങ്ങനെ ഓരോ ഇവിടൊക്കെ വെള്ളം ഇറങ്ങിപ്പോയതാട്ടോ. ഒരു തെങ്ങും തോട്ടമാണിത്, പക്ഷെ ഇവിടൊക്കെ വെള്ളം ഇറങ്ങിപ്പോയതാണ്. ഓക്കെ, അവിടൊക്കെ അങ്ങനത്തെ ഏരിയ ഉണ്ടോ? ഇവിടെ വെള്ളം ഇറങ്ങിപ്പോയതാണ്. ഇതൊക്കെ ഉണ്ടോ? ഇത് തോട്ടിൻ്റെ അക്കത്തൊക്കെ ഉണ്ടാവുന്ന ഒരു സൈസ് ചെടിയാണ്. ഇതൊക്കെ ആളുകൾ കവര് കാണാൻ വന്നു കണ്ടിട്ടുണ്ടായതാട്ടോ. ഒരു ശരിക്കൊരു എന്താ പറയുക, ഒരു വണ്ടിയൊക്കെ കൊണ്ടുപോയ പോലെ ഉണ്ട് ഈ സ്ഥലം കണ്ടാൽ. സംഭവമൊക്കെ അടിപൊളിയാണ്, പക്ഷേ കവര് എങ്ങനെയുണ്ടെന്ന് നമുക്ക് രാത്രി കണ്ടറിയാം. രാത്രി 8 മണിക്ക് ശേഷം വന്നാലേ ശരിക്കും കാണാൻ പറ്റുള്ളൂ പറഞ്ഞു. അപ്പോൾ ഇവരിവിടെ അടുത്തുള്ളവർ പറഞ്ഞാൽ എന്താ വെച്ചാൽ, രാത്രി എത്രത്തോളം വൈകുന്നു അത്രത്തോളം കളർ കൂടി കൂടി വരികയാണെന്നാണ് പറഞ്ഞത്. രാത്രി കളറ് അപ്പോ ശരിക്ക് കാണല്ലേ. ഈ പാർക്കിലൊക്കെ അല്ലേ പോലെ പരിപാടിയിലാണ്. ഇതിന്റെ മുന്നേ തന്നെ അത് എല്ലാ കുറി വരലുണ്ടോ? അതോ ഇതിപ്പോ ആ സിനിമ വന്നതിന് ശേഷം കുമ്പളങ്ങി നൈറ്റ്സ് സംഭവം. കണ്ടൽകാടുകളും തിരക്കല്ലേ, പിന്നെ കൊണ്ടുപോകാനും കഴിയൂല. ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ മെയിൻ റോഡിലോ സ്കൂളിന്റെ പാർക്കിംഗ് വരിക അവിടെ. ഇന്നിപ്പോ എന്താ പറയുക, ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് കൂടുതൽ തിരക്കും. ഇന്നലെ ഇപ്പോ കുട്ടികളെ, ചെറിയ കുട്ടികളായിട്ട് ഇന്ന് വന്നു. നാളെ എക്സാം ഉള്ളതുകൊണ്ട് ഇന്ന് കുട്ടികൾ കുറവാകും, പക്ഷെ ആൾക്കാരുണ്ടാവും. ഇന്നാ നീ കവറില്ല വെള്ളത്തിൽ കുളിക്കാം. ഓല അടുത്ത ഓല സെറ്റപ്പ് ആക്കണെന്ന് പറഞ്ഞാ അത് പൊളിക്കൂട്ടോ. ആ വെള്ളം ചീറ്റൂലേ. അതല്ലാർന്നതേ ഇപ്പൊ മൂപ്പര് പറയുന്നേട്ടില്ലേ, ഈ അടുത്ത ഊറി ഞങ്ങൾ കുറച്ചും കൂടെ സെറ്റപ്പ് ആക്കാനൊക്കെ എഴുതിക്കണ. ആൾക്കാരെ എല്ലാം വരുന്നുണ്ട്. ഇതൊക്കെ ശങ്കൊക്കെ യൂട്യൂബർ ഉണ്ട്. മൊബൈലിൽ കിട്ടൂല. ഇന്നലെ ഒരു 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 ഫോട്ടോ എന്നാണ് കിട്ടിയിട്ടുണ്ട്. ഇന്നലെ കറക്റ്റ് ആയിട്ട് ആ സൈഡിൽ നിന്ന് ഒരു തെങ്ങിന്റെ വ്യൂ ഉള്ള വിട്ടുന്നാണ് കിട്ടിയത്. ഷോർട്ട് സൈഡില് കിട്ടിയിട്ടില്ല, ലോങ്ങില് നല്ല കിട്ടിയിട്ടുണ്ട്. അതെന്താ ഇൻസ്റ്റാഗ്രാമിന്റെ എന്തോ ഒരു ഇതില് എഫക്റ്റില് കിട്ടും അങ്ങനെയാണ് പറഞ്ഞത്. ഇതാണ് സംഭവം അല്ലെ, ഇങ്ങനെ ഇങ്ങനെ വെള്ളമാക്കുന്ന സമയത്ത് അപ്പോഴാണ് നമ്മളത് ആ ഫീല് വരുന്നത്. ഇളക്കം വരുന്ന ഭാഗമാണ് ആ ഫീല് ചെയ്യുന്നത്. കംപ്ലീറ്റ് കാണാം, അപ്പോഴൊക്കെ കാണാം. മീനുകളൊക്കെ പോകുമ്പോ കറക്റ്റ് ആയിട്ട് ആ ഇളക്കുള്ള ഭാഗം കറക്റ്റ് ആയിട്ട് മീന് പോകണൊക്കെ ബ്ലൂ കളറിൽ കാണാം. ഉപ്പുണ്ട്, അതാണ് ഇതിന്റെ പ്രത്യേകത. കൂടുതൽ ഉള്ളതുകൊണ്ടാണ് ഈ ഫീല്. കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങള് പുറത്തുനിന്ന് വന്നവരാ. ഞാൻ മലപ്പുറം. അവര് വീട്ടിയെടുക്കാൻ വേണ്ടി വന്നു. ഇവിടെ എല്ലായിടത്തും ഒരേപോലെ തന്നെ. കൂടുതലായിട്ട് കാണുന്ന ഏരിയ അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒന്നുമില്ലല്ലോ. ഇവിടെ കൂടുതലായിട്ട് കാണുന്നത് വെളിച്ചം കണ്ടിട്ട് കാണൂല. എല്ലാരും ഇപ്പൊ കാണു ചെയ്യുന്ന എന്താ വെച്ചാല് മൊബൈലിൽ ഇങ്ങനെ അടിക്കാണ്, അടിക്കുന്നത് കാണൂല. പ്രദേശവാസികളാന്നുള്ളതില്
നമ്മളൊരു റിക്വസ്റ്റ് പറയുകയാണ്, നമ്മള് നമ്മുടെ നാട്ടിലേക്ക് ഇത്ര ആൾക്കാർ കടന്നു വരുന്നത് നമുക്ക് സന്തോഷമേ ഉള്ളൂ. അത് ഇന്നും നാളെ എല്ലാ എല്ലാ ദിവസവും വന്ന് പോകണം എന്നാണ് നമ്മള് ഒരു ഒരു ആഗ്രഹം. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപ്പക്കാരുടെ പിള്ളേരോട് കുട്ടികളോടും കൂടുതൽ പറയാനുള്ളത് എനിക്ക്. കാരണം അവർ വന്നിട്ട് ചെളി കുത്തി ഇളക്കുമ്പോൾ ഇതിൻ്റെ ഫീല് കുറച്ചുകൂടി കുറഞ്ഞു വരികയാണ്. കാരണം നമ്മൾ ചെളി കുത്തി കളഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം അവിടെ മറ്റുള്ളവർ വരുമ്പോൾ കാണില്ല കറക്റ്റായിട്ട്. ആ വെല്ല വെല്ല നമ്മൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഇത് നമ്മൾ കുത്തി ഇളക്കുമ്പോൾ അത് കാണാതെ പോവുകയാണ്. പക്ഷേ നമ്മൾ ചെളി ഇളക്കരുത്. ഇത് എന്ന് പറഞ്ഞാൽ ചെളിക്കെട്ട് കിടക്കുന്ന സംഭവം, അതുകൊണ്ടാണ് ഈ ഫീല് നമുക്ക് കിട്ടുന്നത്. പക്ഷെ അത് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫീല് നമ്മളത് പോകുകയാണ്. അപ്പോൾ ഇവിടെ വരുന്ന മറ്റുള്ള ആൾക്കാർക്ക് ഈ സംഭവം അനുഭവിക്കാനുള്ള ഒരു ഇത് കിട്ടില്ല. അത്രയാണ് പറയാനുള്ളത്. മറ്റു അത്രയോ ദൂരത്ത് നിന്ന് വരുന്ന ആൾക്കാരാണ്, ഈ കേരളത്തിന് ഉടനീളം വരുന്ന ആൾക്കാർ, കുറേ ആൾക്കാർ നമുക്കറിയാം പല ദൂരത്ത് നിന്ന് വരുന്നത്. അവരൊക്കെ ഇത് കാണാൻ വരുന്നതാണ്. അപ്പം അവർക്കുള്ള ഒരു അവസരം നഷ്ടപ്പെടുത്തിരുന്നു പറഞ്ഞു. അല്ലേ, മെയിൻ റോഡ് എല്ലാം ബ്ലോക്കാണ്, ബ്ലോക്കാണ്. അപ്പോ പിന്നെ ഫയർഫോഴ്സ് ആരാണ്? അതെ, നമ്മള് താനൂർ ഫയർ സ്റ്റേഷൻ നിലവിൽ ഇവിടെ നിലകൊള്ളുന്നത് നമ്മളെ ഈ സ്ഥലത്താണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും അർജന്റ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകാനുള്ള ബുദ്ധിമുട്ട് വരും. അത് ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥന്മാര് നമ്മളെ നാട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്, വരുന്ന ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ കുറച്ചു ദിവസമായിട്ട് ഇതന്നെ വരുന്ന സഞ്ചാരികളോടൊക്കെ പറയാനുള്ള കാര്യങ്ങൾ ഇതാണ്. കാരണം വണ്ടി സൈഡിൽ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ആകുകയാണ്. അപ്പൊ നമ്മൾക്ക് അർജന്റ് എന്തെങ്കിലും പരിപാടി എന്തെങ്കിലും വരികയാണെങ്കിൽ ഫയർഫോഴ്സിന് പോകാൻ കഴിയില്ല, ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവിടെ വരുന്ന എല്ലാവരും കുറച്ച് സംയമനം പാലിപ്പിച്ച് കെ പി എൻ യു പി സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളുണ്ട്. റോഡ് അവിടെ വലിയൊരു ഗ്രൗണ്ട് ഇഷ്ടമാതിരി വണ്ടി ഇടാം. റോഡിൽ നിർത്താതിരിക്കുക, പരമാവധി റോഡിൽ നിർത്താതിരിക്കുക, ബ്ലോക്ക് ആയിരിക്കുക. ഞാനിപ്പോ സാമന്തിലാണ്, തിരുവങ്ങാടി സാമന്തി വർക്ക് തിരിച്ചു വരാം. ഞാൻ 7:30 ആവും തിരിച്ചു വരാം, പക്ഷെ എനിക്ക് വരാൻ കഴിയില്ല. നമ്മളെ വീട്ടുകാർക്ക് എന്തെങ്കിലും അർജന്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് വരുമ്പോഴും ബുദ്ധിമുട്ടാവും. പക്ഷെ നിങ്ങള് കുറ്റം പറയല്ല, എല്ലാരും വരണം കാണണം, അത്രേ നമ്മള് പറയുന്നുള്ളൂ. ബുദ്ധിമുട്ടാക്കരുത് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, ഇവിടെ നാട്ടിലെ പ്രദേശവാസികൾ ഒരു റിക്വസ്റ്റാണത്. ഫയർ സ്റ്റേഷന് ഇവിടെ ഉള്ളിലാണ്, ചെറിയൊരു ഉൾറോഡിന് കയറിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഫയർ സ്റ്റേഷൻ എന്നല്ല, ഇപ്പോൾ ആ ഇവിടെ ഈ പരിസരത്തിലെ ആളുകൾക്ക് വരെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണെന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഒരു 1 കിലോമീറ്റർ അപ്പുറത്താണ് മെയിൻ റോഡ്. ഹൈവേയിൽ വണ്ടി നിർത്തുക, അതേപോലെ അവിടെ തന്നെ ഒരു സ്കൂൾ ഗ്രൗണ്ട് ഉണ്ട്, ആ ഗ്രൗണ്ടിൽ വണ്ടി നിർത്തിയിട്ട് വരിക. കഴിയുന്നതും ആളുകൾ സ്കൂൾ ഗ്രൗണ്ടിൽ വണ്ടി നിർത്തിയിട്ട് വരാൻ ശ്രമിക്കുക. ഓക്കെ, ഇവിടുന്ന് പോലീസൊക്കെ വന്ന് പറഞ്ഞതാന്ന് പറഞ്ഞത്. അതിന് നടക്കുന്നു വലിയ എന്തുണ്ടോ? ആ ഉണ്ട്, വലിയ പരുന്തല്ല ആ, വലിയ അതാണ് കൊക്കാണ്. കൊക്ക് മറ്റേ അത്യാവശ്യം വലുപ്പുണ്ട്, നമ്മളെ അടുത്ത് കൊക്കാളം വരില്ല ഗായ്സ്. അപ്പൊ നമ്മള് കവര് കാണാൻ വേണ്ടിട്ട് പോവാട്ടോ. അപ്പൊ ഇപ്പൊ ഈ റൂട്ടിന് പോണേ വണ്ടികൾ മൊത്തം കവര് കാണാൻ പോണ വണ്ടികളാട്ടോ. ഈ പോണ വണ്ടികൾ മൊത്തം കവര് കാണാൻ, കാരണം ഇത് വേറെ എടുക്കും പോണില്ല. ഈ ഒരു ഈ കായൽ മാത്രമാണ്, ഈ റോഡ് ഈ കായൽക്ക് മാത്രമാണ്. കവര് കാണാൻ വന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്ത് കേട്ടോ, ഓരോരുത്തരെ തെങ്ങും തൊടിയിലൊക്കെ പാർക്ക് ചെയ്തിരിക്കണം. ഇവിടെ വേറെ എവിടെയും മാർഗങ്ങളില്ല, നിർത്താൻ സ്ഥലങ്ങളൊന്നുമില്ല, നിർത്താനോ ഒന്നുമില്ല. അപ്പോൾ അതിനൊക്കെ കണ്ടിട്ട് വന്നാൽ മതി കാണാൻ വരുന്നവർ. അവിടെ എത്തുന്നതിൻ്റെ മുന്നേ നല്ല റഷായി തുടങ്ങിയിട്ടുണ്ട് ആളുകളൊക്കെ, നല്ല പൊടിയും. വരുന്നവർ മാസ്ക് കരുതിക്കോട്ടോ. പോണ്ടോ? ഒന്ന് ഇളക്കിക്ക ശരിക്ക്.
വളരെ നല്ലാണ് കവറാണ് വന്ന ബ്ലോക്ക് കേട്ടോ. കുഞ്ഞാണി എത്തിയോ? അയില വൈണ്ടോ? അയിലെങ്കി അയിലേ എവിടെ ഇത് നിർത്തിയിട്ട് പോയതാ? അതന്നായി